കണ്ടല സഹകരണ ബാങ്കിലെ ക്രമക്കേടുകൾ കണ്ടെത്തി സർക്കാർ നടപടികൾ ആരംഭിച്ച ശേഷം പ്രകസന സമരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നും ആരെ ബോധിപ്പിക്കാനാണെന്നുമാണ് ബാങ്കിലെ നിക്ഷേപകർ തന്നെ ചോദിക്കുന്നത് തൂങ്ങാമ്പാറയിൽ ഉപവാസ സമരം നടത്തിയ ജില്ലാ പ്രസിഡന്റ് വി രാജേഷ് ഉൾപ്പെടെ നേതാക്കൾ വിവിധ ആരോപണങ്ങൾ നേരിടുന്നവരാണ് സംസ്ഥാനത്ത് ബി ജെ പി ഭരിക്കുന്ന നിരവധി സഹകരണ സംഘങ്ങളിലെ അഴിമതി കഥകൾ പുറംലോകം അറിഞ്ഞു തുടങ്ങിയതോടെയാണ് തൃശൂരും തിരുവനന്തപുരത്തുമെല്ലാം സമരനാടകങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാകും തിരുവനന്തപുരത്ത് ബി ജെ പി ഭരിക്കുന്ന ഊരുട്ടമ്പലം ഹൗസിംഗ് സഹകരണ സംഘത്തിലും ചിത്രതിരുന്നാൾ ഫാർമേഴ്സ് സഹകരണ സംഘത്തിലും ബാൽരാമപുരം പഞ്ചായത്ത് റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘത്തിലും നടന്ന അഴിമതികൾ സഹകരണ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഇതെല്ലാം ബി ജെ പി ഭരിക്കുന്ന സംഘങ്ങളാണ് ഇവിടങ്ങളിലെന്താ രാജേഷെ സമരം നടത്താഞ്ഞത് മാത്രമല്ല കേശവദാസപുരം സഹകരണ സംഘത്തിനെതിരെ വിജിലൻസും പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിനെതിരെ സഹകരണ ജോയിൻറ് രജിസ്ട്രാർക്കും ഇടപാടുകാർ തന്നെ പരാതി നൽകിയത് ബി ജെ പിക്കാർ അറിയാഞ്ഞതാണോ അതോ അറിഞ്ഞില്ലെന്ന് നടിക്കുകയാണോ മുതിർന്ന ബി ജെ പി നേതാവ് നേതൃത്വം നൽകിയ മറ്റൊരു സഹകരണ സംഘത്തിനെതിരെയും നിരവധി പരാതികൾ ഉയരുന്നുണ്ട് വി വി രാജേഷിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെ നിരവധി ആരോപണങ്ങൾ ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുള്ളതും ആരും മറന്നു പോയിട്ടില്ല പുതിയ ജില്ലാ കമ്മിറ്റി ഓഫീസ് വാങ്ങിയതിൽ അഴിമതി ആരോപിച്ച് ഊമക്കത്തും ബി ജെ പി തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട് രാജേഷിൻ്റെ ഉപവാസ സമരത്തിൻ്റെ സമാപനം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിക്ക് ലഭിച്ച സ്റ്റാൻഡിങ് കമ്മിറ്റിയെ ഉപയോഗിച്ച് അഴിമതി നടത്തിയെന്ന ആരോപണം നേരിട്ടത് അന്ന് ഈ ആരോപണങ്ങളെല്ലാം അദ്ദേഹം ഇരുന്നപ്പോൾ ഉണ്ടായതാണ് സർവീസ് സർവീസ്കരണ ബാങ്കിലെ ക്രമക്കേടുകൾ അതിനെ സംബന്ധിച്ച് ആദ്യ പരാതി ലഭിച്ചപ്പോൾ തന്നെ സർക്കാർ നടപടികൾ ആരംഭിച്ചിരുന്നു സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സഹകരണ വകുപ്പ് അഡ്മിനിസ്ട്രേറ്റർ ഭരണം അവിടെ ഏർപ്പെടുത്തി ഇപ്പോൾ നിക്ഷേപകർക്ക് തുക തിരിച്ചു നൽകാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഇന്ത്യയിൽ തകർന്നത് എഴുപത്തി ഒന്ന് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളാണെന്ന് കേന്ദ്ര സർക്കാർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് നാലായിരം കോടിയുടെ നിക്ഷേപമാണ് ഈ മേഖലയിലുള്ളത് ഈ തുകയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പരിരക്ഷയുമില്ല ഓർക്കണം ബ്രിട്ടീഷുകാരുടെ കാലത്ത് രൂപം നൽകിയതെങ്കിലും വാജ്പേയി സർക്കാരിൻ്റെ കാലം മുതൽ ഇത്തരം സംഘങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കാൻ ബി ശ്രമിച്ചിരുന്നു അവർക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ ഇവയ്ക്ക് തഴച്ചു വളരാൻ അവസരവും നൽകി ആയിരത്തി മുന്നൂറ്റി അറുപത്തേഴ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ അറുന്നൂറ്റി മുപ്പത്തെട്ട് എണ്ണവും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് ഉത്തർപ്രദേശിലും ന്യൂഡൽഹിയിലുമായി നൂറ്റി അൻപത്തഞ്ചെണ്ണം വീതമുണ്ട് അറുന്നൂറ്റി പത്ത് ക്രെഡിറ്റ് സൊസൈറ്റി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കൃഷി അധിഷ്ഠിത സൊസൈറ്റി അറുപത്തേഴ് മൾട്ടി സ്റ്റേറ്റ് സഹകരണ ബാങ്ക് ഇരുപത്തൊന്ന് നാഷണൽ കോഓപ്പറേറ്റീവ് ഫെഡറേഷനുമാണ് സംസ്ഥാനങ്ങളിൽ സ്വാധീനമർപ്പിക്കാൻ സഹകരണ സംഘങ്ങൾ പിടിച്ചെടുക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ നടത്തുന്നത് കൃഷി ക്ഷീരമേഖല ചെറുകിട വ്യവസായം എന്നിവയൊക്കെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടെയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും വാണിജ്യ ബാങ്കുകൾക്ക് ലഭിക്കുന്ന പരിരക്ഷ ഇവയ്ക്കില്ല സംസ്ഥാനങ്ങളുടെ പരിരക്ഷയുമില്ല ഇടപാടുകാർ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിക്ഷേപിക്കണം രാജസ്ഥാൻ മഹാരാഷ്ട്ര ന്യൂഡൽഹി ഒറീസ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നവയാണ് നഷ്ടത്തിലായവയിൽ കൂടുതലും വാണിജ്യ ബാങ്കുകളെക്കാൾ ഉയർന്ന പലിശ നിരക്ക് വാഗ്ദാനം ചെയ്താണ് ഇത്തരം സ്ഥാപനങ്ങൾ ഇടപാടുകാരെ ആകർഷിക്കുന്നത് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലാണ് അന്തർ സംസ്ഥാന സഹകരണ സംഘങ്ങൾ പ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിലെ സ്വയം നിയന്ത്രിത സ്ഥാപനങ്ങളായി മാറി സംസ്ഥാന നിയമങ്ങൾ ഈ സംഘങ്ങൾക്ക് ബാധകമല്ല സഹകരണ മേഖല ശക്തമായതിനാൽ കേരളത്തിൽ ഇത്തരം സംഘങ്ങൾക്ക് പടർന്നു വന്നിരിക്കാൻ കഴിഞ്ഞില്ല ഇതൊക്കെ കാണാതെയും അറിയാതെയുമാണോ രാജേഷെ ഈ സമരക്കോപ്രായങ്ങൾ